നമ്മുടെ ഫോൺ പേ അക്കൗണ്ടിൽ നിന്നും നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെ ക്യാഷ് സെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനായിട്ട് നിങ്ങളുടെ ഫോൺ പേ ഓപ്പൺ ചെയ്യുക ഫോൺ പേ ഓപ്പൺ ചെയ്താൽ ടു ബാങ്ക് ഓർ യു പി ഐ ഐ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻ്റർഫേസ് ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതിനു മുൻപേ ക്യാഷ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണാം നമ്മൾ ഇതിനു മുൻപേ ക്യാഷ് അയക്കാത്ത പുതിയ ഒരാൾക്കാണ് നമ്മൾ ക്യാഷ് ആക്കുന്നതെന്ന് വെച്ചാൽ താഴെ ഭാഗത്തുള്ള ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ആ പ്ലസ് ിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും അതിൽ കുറേ ബാങ്കുകളുടെ പേര് കാണിക്കും അതിൽ നമുക്ക് ഏത് ബാങ്കിലേക്കാണോ ക്യാഷ് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ നിന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ഞാൻ ഫെഡറൽ ബാങ്കിലേക്ക് സെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഫെഡറൽ ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് അങ്ങനെ അത് സെർച്ച് ചെയ്തപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട് ഞാനതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു പുതിയ ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് വരും അതിൽ ആദ്യത്തെ കോളത്തിൽ നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് ക്യാഷ് സെൻഡ് ചെയ്യേണ്ട ആളുടെ അക്കൗണ്ട് നമ്പറാണ് അത് നമ്മളവിടെ കൃത്യമായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ രണ്ടാമത്തെ കോളത്തിലും നമ്മളോട് ചോദിക്കുന്നത് അതേ അക്കൗണ്ട് നമ്പർ തന്നെ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ നമ്മളത് ഒരേ അക്കൗണ്ട് നമ്പർ തന്നെ നമുക്ക് ക്യാഷ് അയക്കേണ്ട ആ അക്കൗണ്ട് നമ്പർ രണ്ട് തവണ അവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ചില ബാങ്കുകളുടെ ഐ കോഡ് ചോദിക്കില്ല ഐ കോഡ് അടുത്തതായിട്ട് മൂന്നാമത്തെ ഓപ്ഷനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നത് നോട്ട് റിക്വയർഡ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബാങ്കിൽ ഐ എഫ് എസ് ഇ കോഡിന്റെ ആവശ്യമില്ല അപ്പോൾ നിങ്ങളോട് ഐ എഫ് എസ് സി കോഡ് ചോദിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾ ഐ എഫ് എസ് ഇ കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അടുത്ത കോളത്തിൽ നിങ്ങളോട് ചോദിക്കുന്നത് അക്കൗണ്ട് ഹോൾഡറുടെ നെയിം നമ്മൾ ആരുടെ അക്കൗണ്ടിലേക്കാണോ ക്യാഷ് അയക്കുന്നത് അദ്ദേഹത്തിൻ്റെ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അടുത്ത ഓപ്ഷനായിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഫോൺ നമ്പറാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ അദ്ദേഹം നൽകുന്ന ഏതെങ്കിലും ഫോൺ നമ്പറോ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓപ്ഷനൽ ആണ് നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെയും ഭാഗത്ത് നിക് നെയിം എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതും ഓപ്ഷണലാണ് എന്തെങ്കിലും നമ്മൾ ക്യാഷ് അയക്കുന്ന ആൾ അങ്ങനെ കൊടുക്കാൻ പറയുകയാണെങ്കിൽ കൊടുത്താൽ മാത്രം മതി ഫോൺ നമ്പറും നിക്ക് നെയിമും ഒരു നിർബന്ധവുമില്ല ശേഷം നമ്മൾ ആ ഒരു കൺഫേം അത് എല്ലാം കറക്റ്റാക്കിയ ശേഷം താഴെ ഭാഗത്തുള്ള കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് വരും അതിൽ നമുക്ക് എത്രയാണോ ക്യാഷ് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത് അവിടെ നമുക്ക് ക്യാഷ് സെൻഡ് ചെയ്യേണ്ട എമൗണ്ട് കൃത്യമായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ഒരു രൂപയാണ് ഇപ്പോൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു അഞ്ഞൂറ് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്യുന്നു നിങ്ങൾ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഫോൺ പേയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാങ്ക് അക്കൗണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ അവിടെ കാണാം നിങ്ങൾക്ക് ആ ഒരു ഗ്രീൻ ടിക്ക് മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്നാണോ ക്യാഷ് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ശേഷം ആഡ് നോട്ട് എന്നുള്ള ഭാഗത്ത് എന്തിനാണോ നമ്മൾ ക്യാഷ് അയക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു റീസൺ അവിടെ എഴുതാം നിങ്ങൾ റെൻറ്റ് അടക്കുകയാണെങ്കിൽ റെൻറ്റ് എന്നോ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി അടക്കാൻ അദ്ദേഹത്തിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതോ അങ്ങനെ എന്താ എന്ത് കാരണത്തിനാണോ നിങ്ങൾ ക്യാഷ് അയക്കുന്നതെന്ന് വച്ചാൽ ആ ഒരു ഓപ്ഷൻ അതിൻ്റെ ഒരു മെസ്സേജ് അവിടെ എഴുതാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ എഴുതിയാൽ മതി ശേഷം അതിൻ്റെ താഴെ ഭാഗത്തുള്ള ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക കീബോർഡിൻ്റെ ടിക്ക് മാർക്ക് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ വരും അതിൽ നിന്നും സെൻഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക സെൻഡ് എന്ന് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങളോട് നിങ്ങളുടെ യു പി ഐ പിൻ ചോദിക്കും ഫോൺ പേയിൽ നിന്നൊക്കെ ക്യാഷ് സെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ സെക്യൂരിറ്റി കോഡ് ഉണ്ടാക്കിയിട്ടുണ്ടാകും ആ സെക്യൂരിറ്റി കോഡ് അവിടെ യു പി ഐ പിൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ താഴെ ഭാഗത്തുള്ള ആ ഒരു നീല ടിക്ക് ക്ലിക്ക് ചെയ്യുക യു പി ഐ പിൻ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുത്താൽ ഉടനെ തന്നെ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ കണക്റ്റിംഗ് ആയിട്ട് കാണിക്കും ഉടനെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആ ഒരു എമൗണ്ട് സെൻഡായാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ ഒരു ടിക്ക് മാർക്ക് ലഭിക്കും ആ ടിക്ക് മാർക്ക് ലഭിക്കുന്നതോടുകൂടി നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ ക്യാഷ് പോയിട്ടുണ്ടാകും ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ക്യറേറ്റും ഉണ്ടാകും ഇനി നിങ്ങൾക്ക് സെൻഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ക്യാഷ് സെൻഡ് ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും ഏത് അക്കൗണ്ടിൽ നിന്നാണോ സെൻഡ് ചെയ്തത് ഏത് അക്കൗണ്ടിലേക്കാണോ അത് ക്യാരിയിട്ടുള്ളത് എന്നൊക്കെ കാണാം അതൊരു ബില്ല് രൂപത്തിൽ കാണാം ഇനി നിങ്ങൾക്ക് ആ ഒരു ബില്ല് ഷെയർ ചെയ്യണമെങ്കിൽ അതിലുള്ള ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാട്സപ്പിലേക്കോ എവിടേക്കും ഷെയർ ചെയ്യാവുന്നതാണോ ഞാനിപ്പോൾ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കാണിച്ച് തരാം അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യേണ്ട ആ ഒരാളെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കത് നേരിട്ട് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ആ ഒരു ആളെ സെലക്ട് ചെയ്യുന്നു ശേഷം നമ്മൾ സെൻഡ് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ആ ഒരു ബില്ല് അതേപടി അവിടെ കാണാം ശേഷം നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് നമുക്ക് അവിടെ സെൻഡ് ചെയ്യാനും അദ്ദേഹത്തിന് നമ്മളുടെ ആ ഒരു ക്യാഷ് അയച്ചതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തു വെക്കുക അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം